ആപ്പിൾ പൈ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ ഡെസേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ പൈ എന്ന് പറഞ്ഞാൽ. ആപ്പിൾ പൈക്ക് വേണ്ട നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ലെയർ പാസ്ട്രയും നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ആപ്പിളിൻ്റെ ഒരു ഫില്ലിംഗുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പാസ്ട്രി ഉണ്ടാക്കാം. ആദ്യം അതിന് വേണ്ടി നമ്മൾ മൈദ, അതിലേക്ക് പഞ്ചസാര, ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക, അതിൽ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട്. നമുക്ക് ഒരുപാട് ബട്ടർ അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ടെക്നിക്കാണിത്. അപ്പോൾ ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ബട്ടറും ആഡ് ചെയ്ത് നമ്മൾ കുഴച്ച് നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് എത്തിക്കണം. അതായത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ കട്ടായി നിൽക്കണം. ഇനി അതിൽ കുറച്ച് വെള്ളം, കുറച്ച് നമ്മൾ വിനെഗർ കൂടി ആഡ് ചെയ്ത് നമ്മൾ കുഴച്ച് നമ്മൾ രണ്ട് ബൗളാക്കണം. രണ്ട് ബൗൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പർ ലെയറും വേണം, ലോവർ ലെയറും വേണം. അതിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ട് ലെയറിനെ നമ്മൾ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പിലോ അങ്ങനെ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു 30 മിനിറ്റ് വെക്കുക. ഇനി ആപ്പിൾ ഫില്ലിങ്ങിന് വേണ്ടി തോലി കളഞ്ഞ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ പഞ്ചസാര, ബ്രൗൺ ഷുഗർ, സിന്നമൺ പൗഡർ, നട്മക്ക് ഇതിൻ്റെ എല്ലാം പൗഡർ ഇട്ട് കുറച്ച് നാരങ്ങനീര് ഒഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കുകയാണ്. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, അതിൽ വെള്ളം വിട്ട് വരും. അപ്പം നമ്മൾ അതിൽ ആപ്പിൾ മാറ്റി അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത ശേഷം ഞാൻ മാറ്റുന്നത്. ഈ സിറപ്പ് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. ഈ രണ്ട് മാവിൻ്റെ ബോൾസ് നമ്മൾ ഷീറ്റാക്കിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് പൊട്ടും കൈ വെച്ച് പിഞ്ച് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പരത്തിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആപ്പിളും അതിൻ്റെ ജാമും നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ലെയർ പാസ്റ്റ അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒരുപോലെ പിഞ്ച് ചെയ്ത് റെഡിയാക്കണം. ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് നമ്മൾ അത് അമർത്തി ഒരു ഷേപ്പ് ആക്കിയെടുത്തത്. ഇനി എഡ്ജൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ എഗ് വാഷ് ചെയ്യാം. എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം, അതായത് ഹോൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. ഇനി ഓവർ ഒരു 180 ഡിഗ്രി സെൽഷ്യസ് 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ആപ്പിൾ പൈ കിട്ടും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലെ ഒരു പേസ്ട്രി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.